പ്രിയപ്പെട്ടവരെ നമസ്കാരം. റിയാസാണ്. അന്തരിച്ച മുൻ രാഷ്ട്രപതി ശ്രീ അബ്ദുൽ കലാംജി അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിലെഴുതി, കുട്ടിക്കാലത്ത് എല്ലാവരുടെയും പോലെ ഞങ്ങൾക്കും ഭക്ഷണം പാകം ചെയ്തു തരുന്നതും സ്നേഹപൂർവ്വം അത് വിളമ്പിത്തരുന്നതും ഞങ്ങളുടെ ഉമ്മ തന്നെയായിരുന്നു. ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഭക്ഷണത്തിനിരുന്നപ്പോൾ കൊണ്ടുവച്ച റൊട്ടി പൂർണ്ണമായും കരിഞ്ഞു പോയിരുന്നു. എല്ലാവരും കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഉപ്പയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. കരിഞ്ഞ കാരണമായി എന്തെങ്കിലും ഇപ്പം പറയും ഇപ്പം പറയും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഉപ്പയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഉപ്പ അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്നു, എന്നോട് സ്കൂളിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഉപ്പ വ്യാപൃതനാണ്. സംസാരത്തിനിടയ്ക്ക് ഉമ്മ ഇടപെട്ട് ഉപ്പയോട് പറഞ്ഞു, പിന്നെ റൊട്ടി ലേശം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, ഇത്തിരി ശ്രദ്ധക്കുറവുണ്ടായി. അപ്പോൾ ഉപ്പ അതിന് വളരെയധികം സ്നേഹത്തോടെ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഉപ്പ പറയാണ്, അതിനെനിക്ക് കരിഞ്ഞ റൊട്ടിയാണല്ലോ കൂടുതൽ ഇഷ്ടം, അത് നിനക്കറിയുന്ന കാര്യമല്ലേ, നിനക്കറിയില്ലേ എന്ന് ഉപ്പ ചോദിച്ചു. അബ്ദുൽ കലാംജി അദ്ദേഹത്തിൻ്റെ എഴുത്ത് തുടരുന്നത് ഇങ്ങനെയാണ്. ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ ഉപ്പയോട് രഹസ്യമായി ചെന്ന് ചോദിച്ചു, അല്ല ഉപ്പ, ശരിക്കും നിങ്ങൾക്ക് കരിഞ്ഞ റൊട്ടി ഇഷ്ടമാണ്? ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കലാം, നിന്റെ ഉമ്മ ഇന്നത്തെ പകല് മുഴുവൻ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ജോലിയെടുത്ത് തളർന്നതിൻ്റെ എല്ലാ ക്ഷീണവും പ്രയാസവും ആ മുഖത്ത് നിഴലിക്കുന്നത് നീ കണ്ടില്ലേ? ഇന്നൊരു ദിവസം ഇത്തിരി കരിഞ്ഞ റൊട്ടി നമ്മൾ കഴിച്ചാൽ നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു കറുത്ത വാക്ക് നിന്റെ ഉമ്മയെ എത്രത്തോളം വിഷമിപ്പിക്കുമെന്ന് നിനക്കറിയോ? അബ്ദുൽ കലാം എന്ന ബാലൻ ആ ഉപ്പയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അത്രേ. അദ്ദേഹം എഴുതി വെക്കുന്നത് തുടർന്ന്, ജീവിതം എന്നത് അപൂർണമായ കാര്യങ്ങളാലും അപൂർണരായ ആളുകളാലും നിറഞ്ഞതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രപഞ്ചം ഇത്രമേൽ മനോഹരമായി മാറുന്നത്. ആരും ഒന്നിലും പൂർണ്ണരല്ല. എത്തിപ്പിടിക്കാവുന്ന തലങ്ങളിലെല്ലാം എത്തിയിട്ടും ഞാനും പലതും മറന്നു പോകുന്ന ഒരാളാണെന്ന് അദ്ദേഹം അവിടെ എഴുതി വെക്കുന്നു. അദ്ദേഹം പറയുന്ന ആണ്ടുകളും ജന്മദിനങ്ങളും അടക്കം ഞാൻ മറന്നു പോകുന്ന സംഗതികളിൽപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, എഴുതി തീർക്കുന്നത് ഇങ്ങനെയാണ്, ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠം എല്ലാവരെയും അവരുടെ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞുകൊണ്ട് തന്നെ ഉൾക്കൊള്ളണമെന്നും സ്നേഹിക്കണമെന്നുമാണ്. അങ്ങനെയാവണം നമ്മുടെ ബന്ധങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടത്. നമ്മെ പരിഗണിക്കുന്നവരോട് അത്രമേൽ സ്നേഹത്തിൽ നാം പെരുമാറുക. അബ്ദുൽ കലാം വാഴ്ത്തപ്പെടട്ടെ. നമുക്കും കഴിയും നമ്മുടെ ബന്ധങ്ങളുടെ പൂങ്കാവനങ്ങളിൽ നറുമണം പരത്തുന്ന സൗകുമാര്യമുള്ള പുഷ്പങ്ങളാവാൻ. അത് നമ്മെ ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ചാനയിക്കും. നമുക്കതിന് സാധിക്കട്ടെ.